ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റസിലെ നമ്മുടെ കുടുംബവളക്കിൻ്റെ മനസ്സിലയിപ്പിക്കുന്ന ഇന്നത്തെ ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് അവിടെ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് അനിരുദ്ധ് പണം വേണമെന്ന് ആവശ്യപ്പെടാനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇറ്റലിക്ക് പോകുന്ന കാര്യം അച്ഛനോട് പറയാനേ. ഇറ്റലിക്ക് നീ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിനക്ക് കൊള്ളാം. നിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് നീ ഇറ്റലിക്കോ എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ. എന്തായാലും നിന്നെ ഡോക്ടറാക്കാൻ വേണ്ടി പഠിപ്പിച്ചതുമെല്ലാം എൻ്റെ പണമാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. നിൻ്റെ അമ്മയുടെ കാര്യം വന്നപ്പം നീ എന്നെ തള്ളി പറഞ്ഞ് നീ നിൻ്റെ അമ്മയുടെ കൂടെ നിന്നവനാ. അച്ഛാ, ഞാനിപ്പോൾ വന്നത് ഇറ്റലിക്ക് പോകാനായിട്ട് എനിക്ക് അർജൻറ്റായിട്ട് പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 1,000,000 രൂപ അച്ഛൻ എനിക്ക് തന്ന് സഹായിക്കണം. അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്നു. എടാ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കും ഉണ്ടാക്കാതിരിക്കുമോ? പക്ഷെ നിനക്ക് ഞാൻ എന്തിനാ പൈസ തരുന്നേ? 5 പൈസ നീ എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നീ ഇറ്റലിക്ക് പോകുക പോകാതിരിക്കുന്നൊക്കെ നിൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഒരു ഗുണവും ഇല്ലാത്തവനെ ഞാൻ എന്തിനാ പണം തരുന്നേ? നിൻ്റെ അമ്മയുടെ കാര്യം വന്നപ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. അച്ഛാ, വെറുതെ അമ്മയെ എന്തിനാ ഇതിൻ്റെ ഇടയിലേക്ക് പിടിച്ചിരുന്നത്? ഞാ, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് ഒച്ചയെടുക്കാറായോ? ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. നീ കൂടുതൽ ഇവിടെ നിന്ന് ഒച്ചയെടുക്കാൻ നോക്കരുത്. നീ നിൻ്റെ അമ്മയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നല്ലേ? അന്ന് നീ അത് തന്നെയാണ് ചെയ്തത്. നിനക്കിപ്പോൾ ഒരുത്തം വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടല്ലോ. ഒരു പണം കായ്ക്കുന്ന മരം, അവനോട് പറയണം പൈസ തരാൻ. നിൻ്റെ അപ്പൻ്റെ സ്ഥാനത്തല്ലേ അവനിപ്പം? അല്ലാതെ ഞാൻ നിനക്ക് പൈസ തരുമെന്നൊന്നും നീ വിചാരിക്കണ്ട. ഞാൻ പൈസ തന്നിട്ട് നീ പോകുമെന്നും കരുതണ്ട. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറയുകയാണ്. അനിരുദ്ധ് അവിടുന്ന് നാണം കെട്ട് തലയും കുനിച്ച് നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് അവിടെ നിന്നും കയറി പോവുകയാണ്. ആ സമയം വേദിക ഞൊണ്ടി ഞൊണ്ടി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരുന്നു. മോനെ, നിനക്കിവിടെ വന്ന് പണം ചോദിക്കേണ്ട വല്ലോ കാര്യമുണ്ടോ? മകനായ നിന്നോട് ഈ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പം അങ്ങേരുടെ കൂടെ ഈ വീട്ടിൽ അങ്ങേർക്ക് ഇഷ്ടമല്ലാത്ത ഞാനിവിടെ താമസിക്കുമ്പം എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്താണ് എന്നുള്ളത് നിനക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാകത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. പറയുന്നു, ആൻറ്റി, എന്നാലും അച്ഛൻ അങ്ങേരിപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങേര് നിനക്ക് പണം തരുമെന്ന് കരുതി നീ ഇവിടെ വന്നതാണ് ഏറ്റവും വലിയ തെറ്റി മോനെ. നീ വേറെ വല്ലതും മാർഗം ഉണ്ടെങ്കിൽ അത് നോക്ക് എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അനിരുദ്ധ് അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നു. അനിരുദ്ധ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അനിരുദ്ധിൻ്റെ മനസ്സ് നിറയെ വല്ലാതെ വേദനിച്ച് നിൽക്കുകയാണ്. അച്ഛൻ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. തനിക്കിനി ഇറ്റലിക്ക് പോകാൻ മറ്റൊരു മാർഗവും കാണുന്നില്ല. കയ്യിൽ പണമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അനിരുദ്ധ് മനസ്സ് വേദനിച്ച് നിൽക്കുമ്പോൾ അവിടെ ആ ഒരു ടേബിള് യൂണിറ്റ് മേശയുടെ ആ ഒരു കസാരയിൽ പോയി അനിരുദ്ധ് ഇരിക്കുമ്പോഴാണ് പ്രതീഷും സഞ്ജനയും കുഞ്ഞും കൂടെയും കൂടി അങ്ങോട്ട് വരുന്നത്. ആ സമയം പ്രതീഷ് വന്ന്, ദേ ഏട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഏട്ടാ, ഏട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയായിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചു എന്ന് ചോദിക്കുന്നു. പോയടാ, അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. എന്നിട്ട് എന്താ ഏട്ടാ അച്ഛൻ പറഞ്ഞത്? അത് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മയുടെ ഭക്ഷണം നിന്നു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിടുവാണ് ഉണ്ടായത്. എന്താ ഏട്ടാ അച്ഛൻ അങ്ങനെ ചെയ്തോ? അതേടാ, അച്ഛൻ അങ്ങനെയേ ചെയ്തുള്ളൂ. അമ്മയുടെ ഭക്ഷണം നിൽക്കുന്നതിന് എനിക്ക് കിട്ടിയ അച്ഛൻ്റെ വക ശിക്ഷയാണ് ഇപ്പം ആ കണ്ടത്. അച്ഛൻ എന്നെ സഹായിക്കില്ല എന്നും ഞാൻ ഇറ്റലിക്ക് പോകുമോ പോകാതിരിക്കുമോ അതൊന്നും അച്ഛനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞാടാ എന്നെ ആ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കി വിട്ടത് എന്ന് പറയുന്നു. ഏട്ടാ, ഏട്ടൻ വിഷമിക്കണ്ട. അല്ലെങ്കിലും ഏട്ടൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ തടയേണ്ടതായിരുന്നു. ഏട്ടനെ അങ്ങോട്ട് വിടാൻ പാടില്ലായിരുന്നു. ഏട്ടന് ഇനി വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ സ്വർണം വിറ്റിട്ട് നമുക്കതെടുക്കാം. അന്ന് 56 കെട്ടിന് 28 കെട്ടിന് കൊച്ചിന് ഒത്തിരിയേറെ സ്വർണങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയില്ലേ? ആ സ്വർണങ്ങളെല്ലാം വിറ്റ് ആ പൈസയും കൊണ്ട് ഏട്ടൻ പോകാനായിട്ട് തീരുമാനിക്കണം എന്ന് പറയുന്നു. ആ സമയം പറയുന്നു, എടാ അത് വേണ്ട, അത് ശരിയാകത്തില്ലടാ എന്ന് പറയുന്നു. അത് കുഴപ്പമില്ല ഏട്ടാ, സ്വർണം എന്നുള്ളത് നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കേണ്ട സാധനമല്ലേ, അതെടുക്കാം. വേണ്ട, കുഞ്ഞിൻ്റെ സ്വർണം മേടിച്ച് എനിക്ക് എങ്ങോട്ടും പോകണ്ട, അത് ശരിയാകില്ല. ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥ വെച്ച് അമ്മയ്ക്ക് പെട്ടെന്നെടുത്ത് അത് തരാനായിട്ടും കഴിയില്ല. അമ്മയ്ക്ക് ആ പണം കണ്ടെത്താനും കഴിയില്ല. അതും ശരിയാണ്, ഇപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ വെച്ച് എനിക്ക് അമ്മയോട് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും വേറെ മാർഗം തെളിഞ്ഞു വരുവിടാന്ന്, വേറെ എന്ത് മാർഗം വരാനായിട്ടാ? ഏട്ടനെന്ത് കൊണ്ടുപോക്കോ, കുഴപ്പമില്ല ഏട്ടാ, ഞാനും സഞ്ജനയും കൂടെ തീരുമാനിച്ചാലേ എന്ന് പറയും. സഞ്ജന പറഞ്ഞു, ഏട്ടാ കുഞ്ഞിൻ്റെ സ്വർണം ഏട്ടന് തരാനായിട്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ, പിന്നെ എന്തിനേട്ടനത് വേണ്ട എന്ന് പറയുന്നത്? ഏട്ടനത് മേടിച്ചിട്ട് അങ്ങോട്ട് പോവോ ഏട്ടാ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, വേണ്ട സഞ്ജന, അത് കുഞ്ഞിൻ്റെ സ്വർണമല്ലേ, അത് വേണ്ട, അത് എടുക്കണ്ട, അത് കുഞ്ഞിന് കിട്ടിയതാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവൻ സങ്കടപ്പെട്ട് അങ്ങ് പോകുമ്പോൾ അവിടെ പ്രതീക്ഷനും സഞ്ജനയ്ക്കും സങ്കടമായി. അതുപോലെ തന്നെ ആ റൂമിൽ ആ സമയം മറ്റൊരാളും ഉണ്ടായിരുന്നു. അയാൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ ഒരു തൂണിന് മറവിൽ അവിടെ പൂജമോള് നിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു.
പൂജമോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടതും നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ചേട്ടൻ, അച്ഛ ഈ വീട്ടിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഏട്ടാ. അച്ഛൻ എന്ന് പറയാം, എന്ത് പ്രശ്നം മോളെ എന്ന് പറയും. അത് അനിരുദ്ധേട്ടൻ ഇറ്റലിക്ക് പോകാനായിട്ടുള്ള യാത്രയും കാര്യങ്ങളും എല്ലാം റെഡിയായി കഴിഞ്ഞു. അത് അനിരുദ്ധ് പറഞ്ഞായിരുന്നല്ലോ നമ്മളോട്. അത് കഴിഞ്ഞിട്ട് ആ അനിരുദ്ധേട്ടന് പോകണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. അനിരുദ്ധേട്ടൻ അതിനുവേണ്ടി സിദ്ധഗംഗളുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പം ആ വീട്ടിൽ നിന്ന് തന്നെ അങ്കിൾ അനിരുദ്ധേട്ടനെ ആട്ടിയിറക്കി വിട്ടു. നാണം കെട്ട് വന്ന അനിരുദ്ധേട്ടൻ ഇവിടെ വന്ന് ഒത്തിരിയേറെ സങ്കടപ്പെട്ടു എന്ന് കരയി വെച്ചത് 10 ലക്ഷം രൂപ ഉടനെ വേണമെന്ന്. അത് കിട്ടിയില്ലെങ്കിൽ അനിരുദ്ധേട്ടൻ്റെ യാത്ര മുടങ്ങും. ഉടനെ തന്നെ വേണ്ടതാ ആ പണം. അതുകൊണ്ട് പ്രതീക്ഷയേട്ടൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ സ്വർണ്ണമെല്ലാം എടുത്തോ, ആ സ്വർണ്ണമെല്ലാം വിറ്റിട്ട് അനിരുദ്ധേട്ടനോട് പോകാൻ. പക്ഷേ അനിരുദ്ധേട്ടൻ കുഞ്ഞിൻ്റെ സ്വർണ്ണമായിട്ട് തോന്നുന്നു, അതെടുത്തില്ല. അനിരുദ്ധേട്ടൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ചെയ്തത്. അവിടെ ചേച്ചിയുടെ സ്വർണ്ണമാണെങ്കിൽ എല്ലാം അവിടെ ചേച്ചിയുടെ അമ്മയുടെ ലോക്കറിലും ആയിരിക്കുന്നത്. അതിനി പെട്ടെന്നെടുത്ത് അനിരുദ്ധേട്ടന് പോകാൻ പറ്റില്ല. ഞാൻ അച്ഛനോട് ദേഷ്യപ്പെടും, അച്ഛൻ എന്നോട് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ മോളെ? അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ അനിരുദ്ധേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റാൻ പറ്റില്ലേ? അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇപ്പം പെട്ടെന്ന് കമ്പനിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അച്ഛനെ സഹായിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം. മോളെ അത് എന്ന് പറയുമ്പോൾ എന്താ അച്ഛാ എന്താ ആലോചിക്കുന്നത്? ആലോചിക്കാൻ സമയമില്ല അച്ഛാ. അതുകൊണ്ടല്ല മോളെ, അച്ഛൻ അറിഞ്ഞില്ല മോളെ ഈ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം എല്ലാവരുടെയും ഉള്ളിൽ നടക്കുന്ന കാര്യം. ഇതറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇതിനൊരു കാരണമാകില്ലായിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്നും അച്ഛൻ വേണ്ടത് ചെയ്തോളാം മോളെ എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ഈ സമയം അനിരുദ്ധ് വീട്ടിൽ വളരെയേറെ വിഷമിച്ച് റൂമിലിരിക്കുകയാണ്. ഏകദേശം രാത്രിയാകാറായി, ഒരു 6 മണിയൊക്കെ സമയം. ആ സമയത്ത് അനിരുദ്ധിൻ്റെ മനസ്സിൽ നല്ല വേദന. അനിരുദ്ധ് എന്ത് ചെയ്യണമെന്നറിയില്ല. അനിരുദ്ധിന് വിദേശത്തേക്ക് പോകാനായിട്ട് കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ആ സമയമാണ് അവൾ അങ്ങോട്ട് ചെല്ലുന്നത്. അനു ചെന്നപ്പോൾ അനിരുദ്ധ് ചോദിക്കുന്നു, എന്തായി നീ വീട്ടിലേക്ക് വിളിച്ചോ? ഞാൻ വിളിച്ചു അനി. അമ്മയോട് പണത്തിൻ്റെ കാര്യം സംസാരിച്ചോ? ഞാൻ സംസാരിച്ചു, പക്ഷേ ഈ യാത്ര എനിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്, നിനക്ക് കിട്ടിയതിൻ്റെ വിഷമവും അമ്മയ്ക്കുണ്ട്. അമ്മയോട് നീ പണത്തിൻ്റെ ഞാൻ സംസാരിച്ചില്ല അനി, കാരണം ഞാൻ അമ്മയോട് ഇതിനെപ്പറ്റി ഇവിടുത്തെ അവസ്ഥയെപ്പറ്റിയും പൈസയുടെ കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ചപ്പം അമ്മ തിരിച്ച് ഒരു മറുപടി പോലും എന്നോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ സ്വർണത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അതിനെപ്പറ്റി പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അമ്മയൊന്നും കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്യുകയാണ് അനി ചെയ്തത് എന്ന് പറയുന്നു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അനിരുദ്ധ് വിഷമിച്ച് നിൽക്കുന്നു. അനിരുദ്ധിനെ ഓരോ രീതിയിൽ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ അനു ചോദിക്കുന്നു, ഇനിയിപ്പം നമ്മൾ ആരോടാണ് അനി ചോദിക്കുന്നതെന്ന്. പറയുന്നു, എന്തായാലും അമ്മയോട് ചോദിക്കാം. ആൻറ്റിയുടെ കയ്യിൽ എവിടുന്ന ഇത്രയും ഒരു തുക ആൻറ്റി പെട്ടെന്ന് എവിടെ നിന്നുണ്ടാക്കാനായിട്ടാണ്? ഇനിയിപ്പം പെട്ടെന്ന് എവിടുന്നെങ്കിലും കിട്ടണമെങ്കിൽ എന്താ നീ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ലാനു, എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവരവിടെ വിഷമിച്ച് രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുമ്പം പുറത്തു നിന്ന് ഒരു വിളി, അതെ എനിക്കകത്തേക്ക് വരാമോ എന്നൊരു ചോദ്യം. ആ ഒരു ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് രോഹിത്തിനെയാണ്. രോഹിത്തിനെ കണ്ടുകൊണ്ട് ആ അങ്കിളെ കയറി വാങ്കിളെ എന്ന് പറയുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് അടുത്തേക്ക് ഇരുന്നു. അതെ അനി, എന്തായി ഇറ്റലിക്ക് പോകുന്ന കാര്യം? എല്ലാം റെഡിയായോ? ആ ഏകദേശം എല്ലാം റെഡിയായി വരുന്നു അങ്കിളെ. എപ്പോഴത്തേക്കാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ? ഡേറ്റ് ഉടനെ തന്നെ പോകണമെന്നുള്ളതാണ് അങ്കിളെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. മോനെ നീ ഇറ്റലിക്ക് പോകുന്നത് കൊണ്ടാണോ ഈ വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായൊരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടല്ലോ? അത് അറിയില്ല അങ്കിളെ, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലേ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, മോനെ നീ എൻ്റെ അടുത്തൊന്നും ഒന്നും മറച്ചു പിടിക്കരുത്. ഇറ്റലിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അങ്കിളിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോൻ ഒന്നിനും സങ്കടപ്പെടരുത്. പോകാനുള്ള പണം റെഡിയായില്ലെങ്കിൽ അത് അങ്കിളിനോട് ചോദിക്കാൻ വരായിരുന്നോ? മോനെ എന്താ ഇത് 10 ലക്ഷം രൂപയുണ്ട് മോൻ ഇത് പിടിക്കുക എന്ന് പറയാം. അങ്കിളെ, അങ്കിളിനോട് ഞാൻ പണം ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിനക്കിത് തരേണ്ടത് എൻ്റെ കടമയാണ്. ഞാനിത് നിനക്ക് തരികയാണ് വേണ്ടത്. മോൻ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. മോൻ ഇത് വാങ്ങടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അനിരുദ്ധിൻ്റെ രണ്ട് കണ്ണുകൾ നിറയുകയാണ്. അനു പറയുന്നു, വാങ്ങനി എന്ന് പറയുന്നു. അനിരുദ്ധ ആ പണമല്ല ആ ചെക്ക് വാങ്ങുന്നു. അതിനുശേഷം പറയുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ജോലിയും കൊണ്ട് ചിലപ്പം നിൻ്റെ കാര്യങ്ങൾ തികയാതെ വരും. അപ്പോൾ വിളിക്കണം, എത്ര വേണമെങ്കിലും. നീ അങ്കിളിനോട് ചോദിച്ചാൽ മതി, അങ്കിളിത് ഇട്ട് തരാം കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം നമ്മുടെ ഇടയിൽ നിന്നാൽ മതി, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്കിളെ എന്ന് വിളിക്കുമ്പോൾ ഇനി ഒരു നന്ദി പ്രയോഗമാണെങ്കിൽ അത് എൻ്റെ അടുത്ത് വേണ്ട. നീ അങ്ങനെ ഒരു നന്ദി എന്നോട് പറയേണ്ട ഒരു ആവശ്യം ഇല്ല മോനെ. ഇതെൻ്റെ കടമ ഞാനത് നിന്നോട് ചെയ്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രോഹിത് അങ്ങ് പോവുകയാണ്. ആ സമയം ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞ് ആ രോഹിത്തിനോട് തന്നെ അവിടെ അനിരുദ്ധിന് ഒത്തിരിയേറെ ബഹുമാനം തോന്നുകയാണ്. അവിടെ നിറഞ്ഞ കണ്ണുകളോടെ അനിരുദ്ധ് അവിടെ നിൽക്കുമ്പോൾ അവിടെ അനു പറയുക, അതെ അനി ആ പോയത് അങ്കിളല്ല നിൻ്റെ അച്ഛനാ. നിന്നെ വീട്ടിൽ നിന്ന് ഒരു ദയയും കൂടാതെ നിൻ്റെ അച്ഛൻ അടിച്ചു പുറത്താക്കി, ആക്ഷേപിച്ചു വിട്ടു. ആ സമയം ഒരു മകനെ പോലെ കണ്ട് നിൻ്റെ കാര്യങ്ങൾ കണ്ട് നിൻ്റെ ആഗ്രഹങ്ങൾ കണ്ട്
അത് നിറവേറ്റി തന്നാൻ ശ്രമിച്ച ഇതാണ് നിന്റെ യഥാർത്ഥ അച്ഛൻ. നിന്നെ അച്ഛൻ എന്ന ഒരു വാക്കിൻ്റെ അർത്ഥമുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കണോടാ എന്ന് തന്നെ അനു അനിരുദ്ധിനോട് പറയുകയാണ്. അനിരുദ്ധോടെ സ്നേഹത്തോടെ റോഹിത് നടന്നു പോകുന്നേ നോക്കി നിൽക്കുന്നു. എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വേദികേനെ കാറിൽ വന്ന് കൊണ്ടുവന്ന് ഇറക്കുകയാണ് സരസ്വതി അമ്മയും ശരണ്യയും കൂടെ. അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന വേദിക ആ വാക്കറൊക്കെ കുത്തിപ്പിടിച്ച് പയ്യെ ഇറങ്ങുന്നു. രണ്ടുപേരും കൂടെ പിടിച്ച് വേദിക അകത്ത് കൊണ്ടുപോയി ഇരുത്തുകയാണ്. അതിനുശേഷം ശരണി പറയുന്നു, വേദിക എഴുന്നേറ്റ് കാലുകുത്തി നടക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശരണി എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, ശരിയെന്നാ ഞാൻ അപ്പുറം പോയി അനിയെ ഒന്ന് കാണട്ടെ. നാളെയാണ് അനി അങ്ങോട്ട് ഇറ്റലിക്ക് പോകുന്ന ദിവസം, അപ്പം അനിയുടെ അടുത്ത് ഞാൻ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അങ്ങ് പോകുമ്പോഴേക്കും അവിടെ വേദികയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് സരസ്വതി പെട്ടെന്ന്, എന്നാൽ ഞാനും ചെല്ലട്ടെ മോളെ, മോള് റെസ്റ്റ് എടുക്ക എന്ന് പറയുമ്പോഴേക്കും അമ്മ അമ്മ എങ്ങോട്ട് പോവാ, ദൈവമേ ഇവളെന്നെ പിടിച്ചോ ഇവളെന്നെ പെടുത്തിയോ എന്ന് മനസ്സിലാലോചിക്കുന്നു. അപ്പോഴത്തേക്കൊരു ടോമാഞ്ചറി മ്യൂസിക് ഇട്ടൊക്കെ ആയിട്ട് കേൾപ്പിക്കുന്ന സരസ്വതിയുടെ അവസ്ഥ കാണുമ്പോൾ അപ്പോൾ പറയുന്നു, അമ്മ അടുക്കളയിൽ വേറെ പണി കിടക്കുന്നു, അത് തീർത്തിട്ട് പോവാമേ. മോളെ ഞാൻ പോയിട്ട് വന്നിട്ട് അത് പോരാ, അമ്മ പോയി ചെയ്യത് എന്ന് പറയുന്നു. ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി വീണ്ടും ഞാൻ പെട്ടു, ഈ നശിച്ചവൾ എന്നെ കൊല്ലൂലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് വേദിക അവിടെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്നു, സരസ്വതിക്ക് പണി കൊടുത്ത സന്തോഷത്തിൽ. ഈ സമയം രാത്രിയായി. അനിരുദ്ധ് എല്ലാം എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡ്രസ്സുകളും എല്ലാം തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും സുമിത്രയുടെ വണ്ടി വരുന്നു. സുമിത്ര അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കൈ നിറയെ കുറേ കവറുകളും കാര്യങ്ങളും ഉണ്ട്. അനിരുദ്ധിൻ്റെ അടുത്ത് നിന്ന്, ഇതേ അനി നിനക്ക് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളുമാ, അവിടെ ചെന്നിട്ട് നിനക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ, വിദേശത്തല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, വേണ്ടാമേ ഞാൻ ദേ ആവശ്യക്കുള്ളിൽ എടുത്തിട്ടുണ്ടേ എന്ന് പറയുന്നു. അത് പോരാ മോനെ, ഇനിയും ഞാൻ ഡ്രസ്സുകൾ വേണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സുകളൊക്കെ ഇടണ്ടേ, ഇതെടുത്ത് ബാഗി വെച്ചെന്ന് പറയുമ്പോൾ, ആ ശരി അനി അത് ഞാൻ കൊടുത്തു വിട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം മേടിക്കുകയാണ്. ആ സമയം പറയുന്നു, മോനെ നീ പോകുന്നത് വിദേശക്കാണ്, ഇറ്റലിക്കാണ്, നിൻ്റെ ആഗ്രഹം കൊണ്ടാണ് നീ പഠിക്കാൻ പോകുന്നത്, പിന്നെ ഞാൻ ഈ കോലത്താലേ നിന്നെ അങ്ങോട്ട് വിടുന്നത്, നീ തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ തന്നെ വേണം. നിൻ്റെ ഈ ശരീരത്ത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന ഒരു കാര്യവും നീ ചെയ്യരുത്, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, ഭക്ഷണം കഴിക്കാതിരിക്കരുത്, ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ട് ശീലങ്ങളിലൊന്നും മാറ്റം വരുത്തരുത്, പിന്നെ ശരീരത്തിന് ദോഷമുള്ള ഒരു പദാർത്ഥങ്ങളും ഉപയോഗിക്കരുത് എന്ന് പറയുകയാണ്. പറയുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞു ഒരു വലിയ ക്ലാസ് എടുത്തിട്ടുണ്ട് ആൻറ്റി എന്ന് പറയുകയാണ്. ശരി എന്നാൽ മോൻ റെഡിയായിക്കോ, മോൻ അമ്മ അപ്പോൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന്, ശരി അമ്മേ എന്ന് തന്നെ പറയുമ്പോൾ അവിടെ സുമിത്ര അങ്ങ് പോകാൻ തുടങ്ങുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് ആം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റ.